വീട്ടിലൊരു അമ്പലം പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അത് വെക്കാനായിട്ടൊരു ചട്ടിയോ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ എന്തെങ്കിലും കഴിച്ച് സേഫായി എന്നുള്ള സ്ഥലത്ത് കഴിച്ച് എന്തെങ്കിലും ചുമ്മാ ഫണ്ണാക്കിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഹാങ് ഔട്ട് കഫേയിൽ വന്നത്. ഈ ഹാങ് ഔട്ട് കഫേ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ കുന്നംകുളം റോഡിലുള്ള ഒരു കഫേയാണ്. ഇതൊരു എനിക്കാണ് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു തുടങ്ങിയിട്ട്. ഒരു ഫുഡെല്ലാം നല്ല ഫുഡാണ്, നമ്മൾ വലിയ ഫുഡൊന്നും വാങ്ങിച്ചിട്ടില്ല, സ്നാക്സ് ആയിട്ടുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ടില്ല. അത് തന്നെയാണ് അവർ സെല്ല് ചെയ്യുന്നതും. പിന്നെ അവരുടെ ചിക്കൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ടേക്ക് അവേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയി. അവിടെ വെച്ചിട്ട് നമ്മൾ വേറെ എന്ത് ഷവർമയും കുറച്ച് വേറെ സ്മോൾ ഈറ്ററീസൊക്കെ നമ്മൾ കഴിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. മാസ്ക് കഴിക്കാണ്ട് എങ്ങനെ തന്നെയാണ്? ഞാനന്ന് കുഞ്ഞാണ് പരിപാടിക്ക് എന്താ നല്ല ഷോർമയോ? നമ്മൾ പോണ്ടിച്ചേരി ചേർന്നത് വാളുകൊണ്ട് ഷോർമ ഉണ്ടായിരുന്നു. ഓ, നമ്മുടെ വീടിന്റെ വഴിയിലത്തെ. ആമ്പല് പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ചട്ടിയിലാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നമുക്ക് തോന്നി കുറച്ച് വലുതായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമല്ലേ. അങ്ങനെ നമ്മൾ ഇത് അവിടെ സ്പോട്ട് ചെയ്തു. പക്ഷേ നമ്മൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് കുറേ കടകളിൽ തേടി നടന്നു കേട്ടോ. അവസാനം നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ വീടിൻ്റെ തന്നെ അടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചേട്ടൻ ഇതെല്ലാം ഉണ്ടാക്കുന്നു. ശിവേട്ടൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ചേട്ടൻ നല്ലവണ്ണം ഈ ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചേട്ടൻ്റെ സ്റ്റുഡിയോ. ഇതാണ് ശരിക്കും ഇതിന് ആപ്റ്റായ സൈസ്. അല്ലല്ല അല്ലല്ല, അതിനെക്കാട്ടും ഭയങ്കര ചെറുത്. ശരിക്കും വലുതാവുമ്പോഴാട്ടോ ഭംഗി, പക്ഷെ നമുക്ക് മുറ്റത്തൊക്കെ സ്ഥലമെല്ലാം ഉണ്ടായിപ്പോ. വാഴയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ആൻറ്റിക്ക് ചേട്ടൻ്റെ പഴയ കണ്ണാട് വെച്ച് കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനും പലപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബ്രഷൊന്നും മറക്കാതിരിക്കാനായിട്ട് ഞാൻ കർത്താവിൻ്റെ രൂപത്തിൻ്റെ അടുത്താണ് കൊണ്ടുവയ്ക്കാറ്. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഏറ്റവും പുതിയ ബ്രഷ്, പുതിയ പെൻ സാധനങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നിടത്താണ് കൊണ്ടുവയ്ക്കാറ്. അപ്പോൾ നമ്മൾ മറന്നു പോലല്ലോ. ഇതിലും മീൻകുട്ടികളായിട്ട് വളർത്താറുണ്ടായിരുന്നു. വളർത്താനൊക്കെ നല്ലായിരുന്നു. ഇതെല്ലാം ആക്ച്വലി ചേട്ടൻ ചേട്ടൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് ഗപ്പികളുണ്ട്, അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രണ്ട് മൂന്നെണ്ണം മുകളിലേക്ക് വന്നു, അതിനെ ഞാൻ ചെറുതായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മളും ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് കൺമണി ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ചേട്ടൻ ഭയങ്കര ക്ഷമയോടെ അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഞാൻ കണ്ടപ്പോ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പേര്?
ചേട്ടനത് പറഞ്ഞിട്ട് ഒരാളെ എനിക്ക് തന്നാ വയനാട് നിന്ന് അയാൾ കൊണ്ടുവന്നിട്ട് അയാളുടെ വീട്ടിൽ പിടിപ്പിച്ചിട്ട് ഒരു തൈ തന്നാ കൊള്ളാട്ടോ. ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു ഞാൻ ചെടിയാന്ന് വിചാരിച്ചു. ആ ചേട്ടന്റെ വീട്ടില് വാഴ നമുക്ക് ഭയങ്കര കൗതുകം തോന്നില്ല, വളരെ ചെറിയ ഇതിൽ തന്നെ കൊലയൊക്കെ ഉണ്ടാക്കിയിട്ട് അത്. പക്ഷെ നമ്മളത് വാങ്ങിച്ചൊന്നും പോകുന്നില്ല. ചേട്ടൻ പറഞ്ഞു അതിൻ്റെ തൈ നമുക്ക് വേണമെങ്കിൽ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ആക്കാന്ന്, പക്ഷെ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊണ്ടുവന്ന റംബൂട്ടാനും ബിയർ ആപ്പിളും നമ്മളിതുവരെ പ്ലാന്റ് ചെയ്തിട്ടില്ല. അപ്പം അപ്പം പറഞ്ഞു നമുക്ക് ഇന്ന് പ്ലാന്റ് ചെയ്യാമെന്ന്. ബേസിക്കലി നമ്മൾ പ്ലാന്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും അപ്പം തന്നെയാണ് കേട്ടോ ഇതൊക്കെ പ്ലാന്റ് ചെയ്തത്. അപ്പന് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് ഇതൊക്കെ പ്ലാന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ ഒരു സ്ഥലത്ത് അപ്പൻ സ്ഥലം കണ്ടെത്തി അവിടെ പ്ലാന്റ് ചെയ്തു. റംബൂട്ടാനാണ് ഇപ്പോൾ പ്ലാന്റ് ചെയ്ത് ആദ്യം പ്ലാന്റ് ചെയ്തത്. അപ്പോൾ അതിന് കുറച്ച് നല്ല ആഴത്തിൽ കുഴിയെടുക്കണം. അപ്പോൾ നമ്മൾ കുഴിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെറിയ കുഴിയെടുത്തുകൊണ്ട് ആ പ്ലാന്റ് ചിലപ്പോൾ വീഴാതെ നിൽക്കും. പക്ഷെ കുറച്ച് ഡീപ്പായിട്ടുള്ളതാണെങ്കിൽ റൂട്ട്സ് എല്ലാം റൂട്ട്സിനൊക്കെ താഴോട്ട് പോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ആ പ്ലാസ്റ്റിക് കവർ പൊട്ടിച്ചിട്ടാണ് വെക്കേണ്ടത്. ആ പ്ലാന്റിനെ നമ്മൾ ആദ്യം താഴോട്ട് ഇറക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇറക്കുമ്പോൾ കുറച്ച് ഈ കൗഡങ്ങിൻ്റെ പൗഡർ അതായത് ചാണകപ്പൊടി ഒക്കെ ഇല്ലേ അതുകൂടെ ഇതിനകത്ത് ആ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് എനർജി ആയിട്ട് വളരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ പൊട്ടിക്കുന്ന പാക്കറ്റില്ലേ ഇതാണ്, അതായത് പാക്കറ്റല്ല ഐം സോറി ആ കവറല്ലേ, ഇത് ബീറാപ്പലിൻ്റെ ആണ്. ബീറാപ്പലിന് തമിഴില് ഇലന്തപ്പഴെന്ന് പറയും. ഈ ഇലന്ത ഏട എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ നോർമൽ തമിഴ്നാട്ടിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മളത് കഴിച്ചിട്ടുണ്ടാവും. ഇതൊരു ഒരു ഭയങ്കര ഒരു കറുപ്പ് കളറാണ് പുറത്ത് ആ പാക്കറ്റിൻ്റെ കളറിലുണ്ടാവും. പക്ഷേ ഈ ഫ്രൂട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ അകത്തൊരു വൈറ്റ് കളർ ഫ്ലഷും ഒരു ചെറിയ കുരുവാണ് അതിനകത്ത് ഉണ്ടാവുക. ആക്ച്വലി ഈ പ്ലാന്റിൽ ഒരു ഫ്രൂട്ട് ഉണ്ട്, അത് അത്രയും പഴുത്തതല്ല, ബട്ട് ഞാൻ നിങ്ങൾക്ക് അത് പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെറിയ ഇതിലെ പ്ലാന്റിൽ നിന്ന് ഒരു ഫ്രൂട്ട് എടുത്തത്. ഇപ്പം ഇത് ഇത്തിരി കുഞ്ഞിതായിട്ട് എടുക്കണം, ബട്ട് ആക്ച്വലി ഫ്രൂട്ട് നല്ലോണം വലുതാവും, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ ഈ പ്ലാന്റിന് അത്ര വില ഉണ്ടായിരുന്നില്ല. റംബൂട്ടാന് ഒരു 350 ആണ് ഒരു പ്ലാന്റിൻ്റെ വില, 400 പറയും ചില നഴ്സറികളിൽ, ഇവിടെ 350 നമുക്ക് കിട്ടിയത്. ഈ പീരാപ്പിളിന് നമുക്ക് 150 കിട്ടിയത്. അപ്പോൾ പീരാപ്പിൾ നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചു. കൂടുതലും റംബൂട്ടാൻ്റെ പ്ലാന്റാണ് നമ്മൾ കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് പതുക്കെ പതുക്കെ ഇവിടെ കുറേ ഫ്രൂട്ട്സും ഉണ്ടാക്കാം. നമ്മുടെ ഈ തേങ്ങ അടയ്ക്കുക അല്ലാതെ നമുക്ക് കുറച്ചുകൂടി കാലം കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നത് ഫ്രൂട്ട്സ് കഴിക്കാനല്ല, ഇപ്പം നമ്മൾ കരുതി ഒരു ഈവനിങ് അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതേ കുന്നംകുളത്ത് തന്നെ കുറച്ചുകൂടി പോയിട്ട് നമ്മൾ നേരത്തെ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ നമ്മൾ പോയത് തൃശ്ശൂർ കുന്നംകുളം റോട്ടിൽ കുന്നംകുളം എത്തുന്നതിന് മുമ്പത്തെ ഒരു സ്ഥലത്താണ് ഇത്. ആക്ച്വലി മലബാർ സ്നാക്സ് എന്നാണ് തോന്നുന്നു ഈ ഷോപ്പിൻ്റെ പേര്. ഇത് നമ്മൾ കുന്നംകുളത്ത് തന്നെയാണ്, ടേസ്റ്റ് മന്ത്രയുടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കഫേയാണിത്. അപ്പോൾ ഇതിനകത്തുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അതായത് ഇതിൻ്റെ പേര് മലബാർ പലഹാരങ്ങൾ എന്നാണ്. അവിടെ ഒരുപാട് പലഹാരങ്ങളുണ്ട്, നമ്മുടെ മലബാറിൽ തനതായ ഒരുപാട് ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് വീട്ടിലുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാവില്ലേ. വീട്ടിലുണ്ടാക്കുന്നവരുണ്ടാവും, പക്ഷെ നമ്മൾ കരുതി നമുക്ക് ഇന്നിവിടെ കഴിച്ച് നമുക്കൊരു ചെറിയ ദിവസം ഇന്നത്തോടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പുറത്തു പോകുന്നുണ്ടെങ്കിലും എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടാണ് നമ്മൾ പുറത്തു പോകുന്നത്. കാരണം നമുക്കറിയാം ഡേഞ്ചറസ് ആണ്, നമ്മൾ വളരെ കെയർഫുൾ ആവണം എന്നുള്ളത്. വീട്ടിൽ എൻ്റെ പാരൻസിന് എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടി, എൻ്റെ സിസ്റ്ററിനും കിട്ടി, അനിയത്തിക്കും വാക്സിനേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വാക്സിനേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, സോ അതിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഹാപ്പിയായി നമ്മളൊരു ദിവസം ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെയും കൊറോണ റിമൈൻഡ് ചെയ്തു, അതായത് കൊറോണ കുറച്ച് കൂടുതലുണ്ട്, ഇനി മുതൽ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നതിനാൽ പഞ്ചായത്തിനകത്ത് ലോക്ക്ഡൗൺ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. നോക്ക് ആ സ്കൈ എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്ക്. ഇതെൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പത്തെ ഒരു റിവർ ഉണ്ട്, അത് ക്രോസ് ചെയ്യുന്ന പാലമാണ്. അപ്പോൾ ശരി, നല്ല ഭംഗിയുള്ള സ്കൈ എല്ലാം കണ്ട് നമുക്ക് ബൈ പറയാം.
എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, സേഫ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ കുറച്ച് കാലമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് നമുക്ക് ഇനിയും ഇടാം. ഞാനിപ്പോൾ കുറച്ച് ഒരു മാസമായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഡെയിലി വ്ലോഗ് അപ്ഡേറ്റഡ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ, ടേക്ക് കെയർ.